അതാണ്ട് പിടയ്ക്കുന്ന നല്ല കരിമീൻ. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഫിഷിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അതാ കണ്ടോ അടിപൊളി കരിമീൻ. പേടി എന്റെ പൊന്നണ്ണ കിടു 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 അടിപൊളി. ഹലോ, അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ അൻഷാദ് നാസർ, കൊല്ലത്ത് പെരുമണ്ണിലാണ്. നിങ്ങൾ ആദ്യമായിട്ട് കൊല്ലമൊക്കെ വിട്ട് കുറച്ച് കൊല്ലം ഔട്ടറായിട്ടുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇന്ന് ആക്ച്വലി ഞാൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാ നമ്മുടെ കൂടെ രണ്ട് പ്രസിദ്ധരായ രണ്ട് യൂട്യൂബേഴ്സ് ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അവന്മാരുടെ ചാനൽ ഇൻട്രോ എടുത്തപ്പോൾ നമ്മളെയും തള്ളിയായിരുന്നു. അപ്പം നമ്മുടെ ആ ഒരു ഇതിൽ നമ്മൾ തിരിച്ചു തള്ളണമല്ലോ. അപ്പൊ നമ്മുടെ പ്രസിദ്ധ യൂട്യൂബർ മനീഷ് മാധവൻ, അതേപോലെ തന്നെ നമ്മുടെ കൊല്ലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ, അതായത് നിങ്ങൾക്ക് കായൽ മത്സ്യങ്ങൾ അല്ലെ, അതേപോലെ തന്നെ കടൽ മത്സ്യങ്ങൾ, അതെ കൂടുതലും കായൽ മത്സ്യങ്ങൾ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് നമ്മുടെയൊക്കെ മുന്നിൽ എത്തിക്കുകയും അത് കുക്കിങ്ങിലൂടെയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ചാനലിന്റെ പേര് നീ ഒന്ന് പറഞ്ഞു, ഫ്രീ പ്രൊമോഷൻ ആണ്. പറഞ്ഞു യു മാപ്പ് ട്രാവലർ. പിന്നെ മനീഷിനെ എല്ലാവർക്കും അറിയാം, സോളോ ട്രാവലർ. സോളോ ട്രാവലർ രണ്ടോമാരുടെ ചാനലിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാന്ന് വീഡിയോയിൽ പറയും, പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ കൊടുക്കത്തില്ല കേട്ടാ. ചുമ്മാ പറയുന്നത്, നമ്മളെ ഞങ്ങൾ ഇന്നലെ പോയി ദോശയൊക്കെ മനീഷിന്റെ ചാനലിൽ ഇന്നലെ പോയി കഴിച്ചു, ഇന്ന് വരൂല്ലടാ വീഡിയോ വരൂ. അതാ ഞങ്ങളെയൊക്കെ സീൻ നീ കട്ട് ചെയ്ത് കളയും. രാവിലെ 7:30 കഴിഞ്ഞ ഒരു വീഡിയോ കത്തെ പുള്ളിയെ ഞാൻ വിളിച്ചതാ, രാവിലെ 6 മണിക്ക് വന്ന് വീഡിയോ എടുക്കാന്ന് പറഞ്ഞ് വിളിച്ചതാ. അപ്പോഴത്തേക്കും പുള്ളി ഉറക്കം എടുക്കുന്നില്ല, ഫോൺ എടുക്കുന്നില്ല. കഴിഞ്ഞ തലേന്ന് പറഞ്ഞതാ ഞാൻ വരും, മറ്റേതാ മറിച്ച് ഞാൻ ഉറപ്പായിട്ടും വരും. അന്ന് 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 മീൻ വാങ്ങിക്കേണ്ട ഒരു അത്യാവശ്യ കാര്യമില്ലായിരുന്നു. കാരണം നമുക്ക് വീട്ടുകാർ കഴിക്കുന്നു. വൈകിട്ട് നമ്മുടെ രണ്ടു മൂന്ന് ഗസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പം നമ്മുടെ രണ്ട് മൂന്ന് ഗസ്റ്റ് അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കളാണ്. രണ്ട് മൂന്ന് പേര് വീട്ടിൽ വരുന്നുണ്ട്. അപ്പൊ കൊല്ലത്ത് വരുമ്പോ വെറുതെ അപ്പൊ നമ്മുടെ അതിനുവേണ്ടി ഒരു ചാക്കുമായിട്ടാ വന്നിരിക്കുന്നത്. ഇത്രയേ വലിയ ചാക്ക. അപ്പൊ ഇനിയിപ്പോ എന്തോ നമ്മൾ എന്തോ ഇനിയപ്പോ നമുക്ക് മീൻ കിട്ടുന്ന സ്ഥലത്തോട്ട് പോയി. ഇവിടെ നിന്ന് സമയങ്ങളാണ്, ജങ്കാർ ഉണ്ടായിരുന്നു, പക്ഷെ ജങ്കാർ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും സമയമെടുക്കും. അക്കരയിലോട്ട് പോയതേ ഉള്ളു ഇപ്പൊ. ഇനി തിരിച്ചു വരുമ്പോഴത്തേക്കും സമയം എടുക്കും, ഏകദേശം ഒരു അരമണിക്കൂർ അടുപ്പിച്ചത് എടുക്കും. അപ്പോഴത്തേക്കും മറ്റേ മീൻ കച്ചവടം തീരും. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് പോയി മീൻ മേടിക്കാം. അപ്പൊ ഈ പ്രകൃതി രമണീയമായ സ്ഥലത്ത് പിടിക്കണത് അല്ല, ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോളറി വെക്കാൻ പറ്റത്തില്ല. സംശയം, നമ്മുടെ ക്യാമറ കാണുമ്പോ കൊച്ചു പിള്ളേർക്ക് സംശയം, എന്താ പറയാനാന്ന് പറ. അപ്പൊ നേരെ നമുക്ക് മീൻ വാങ്ങിക്കുന്ന അടുത്തോട്ട് പോവാം. അപ്പൊ വികാസേ ചെല്ലേ. അപ്പൊ അവന്മാരൊക്കെ ആയിട്ട് നമ്മള് വയ്യ മീൻ വാങ്ങിക്കാൻ പോവാണ്. അവന്മാരാഞ്ഞ് നടക്കുന്നുണ്ട്. ഒരുത്തൻ ഫ്രണ്ടിൽ കൂടെ വ്ളോഗ് ചെയ്തുകൊണ്ട് പോകണുണ്ട്. നടുക്കത്തവൻ ഫോണെടുത്ത് അല്ല, നമ്മുടെ മൊബൈൽ എടുത്ത് അവൻ കയ്യിൽ വെച്ചിട്ടുണ്ട്, അവനും ഷൂട്ട് ചെയ്യുന്നുണ്ട്. വികാസ് എവിടെ ആയിട്ടാടാ അവനെ, എവിടെ ആയിട്ടാ? എടാ ഇതല്ലേ, ഇതല്ലേ പെരുമൺ പാലം. അപ്പൊ നമ്മുടെ രാവിലെ ആയതുകൊണ്ട് ലൈറ്റിന്റെ പ്രോബ്ലം ഉണ്ട്. പക്ഷേ അടിപൊളിയാട്ടോ ഇവിടെ, നല്ല രസമുണ്ട്. അതുകൊണ്ട് ഒരുത്തം അവിടെ വ്ളോഗ് ചെയ്യുക, അവൻ വ്ളോഗ് ചെയ്യുന്നതൊക്കെ കാണാം. അവൻ്റെ വ്ളോഗ് നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാം. ഓ അതിന്റെ പേര്, ആ അതിന്റെ പേരൊന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. വേണ്ട വികാസ, വേണ്ട വികാസ്, വികാസ് നിന്റെ മുഖം ഒന്ന് കാണിച്ചു വിടാ. വിജയേശുദാസിനെ പോലെ ഇരിക്കാന്ന് പറയുന്നറാ എല്ലാരും, ഒന്നുകൂടെ കാണിച്ചു വിടാം. വേണ്ട നമുക്ക് വികാസിന്റെ കുറച്ച് ഏരിയൽ ഷോർട്സ് ഒക്കെ നമുക്ക് എടുക്കാം. അതെ അതെ, പക്ഷേ വെട്ടം കിട്ടുന്നില്ല, വെട്ടം കിട്ടുന്നില്ല, വെട്ടം കിട്ടുന്നില്ല. എനിക്ക് എങ്ങനെ നിന്നാലേ വെട്ടം കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നു പോവാം, നമുക്ക് പോവാം. പോയി വാങ്ങിക്കാം, പോ മീൻ പോയി വാങ്ങിക്കാം. നമ്മളെ പണി കിടക്കട്ടെ. എവിടെ താഴെയാണോ? ആ വാടാ മനീഷ, ഇനി പ്രകൃതി രമണീയതയൊക്കെ പിന്നെ ഒപ്പിയെടുക്കാം നിനക്ക്. വേണ്ട, ഏ ബോട്ടല്ല കപ്പലി, ചെറിയ കൊതുമ്പുള്ള അവിടെ അത്.
ചോദിക്കാം. നിന്റെ സ്ഥിരം കൂട്ട ചേട്ടന്മാരല്ലേ, പുള്ളി പുള്ളി ഡിസൈനുള്ള മീനുണ്ട്, അതിന് മരപ്പി എന്ന് പറയും. പിന്നെ പിന്നെ ഒരു അഴുക കിടപ്പുണ്ടല്ലേ, അഴുക. പിന്നെ വേറെ ഞണ്ടുണ്ട്, ഞണ്ട് ഞാനിതാ ഇപ്പൊ എടുത്തിട്ടുണ്ട്. അതാ മരപ്പി, ഇതാ മുകളിൽ കിടക്കുന്നത്. നല്ല ഭംഗിയാണ്. ഇല്ലടാ, ഇതൊന്നും നമ്മൾ വീട്ടിൽ ആരും കൂട്ടത്തില്ല. കരിമീൻ കൊഞ്ച് പിന്നെ ഇതൊക്കെയാണോ നീ പറഞ്ഞ മീൻ? അപ്പൊ ഇവൻ പറഞ്ഞ മീനൊക്കെ കേട്ടല്ലോ. ആ മീനൊക്കെയാണ് ഇത്. ഞണ്ടാ, നിരപ്പി, കണ്ണി, കിണ്ണി, മരപ്പി, പിന്നെ തേട്, ഞൊണ്ണ, ഞണ്ടുണ്ട്. ഞണ്ടിന്റെ കാലൊക്കെ ഒടിഞ്ഞു കിടക്കുക. അല്ല, കരിമീൻ എത്ര ഉണ്ട് ഒന്ന് കാണിച്ചു കേട്ടാ, കൈ മാറ്റി കാണിച്ചു. എത്ര ഉണ്ട്? അത്രയ്ക്ക് ഉള്ള കരിമീനൊന്നും ഇല്ല. അതിനേക്കാൾ കരിമീൻ എണ്ണം കുറവാണ്. ഇന്ന് 2, 3, 4, 5, 6, 7, 8 കരിമീനും. പിന്നെ ഇതിനൊന്നും വലിയ ഡിമാൻഡ് ഇല്ലല്ലോ. എന്തിനാ എത്ര വില ഈ സാധനത്തിനൊന്നും? കരിമീനല്ലേ, ഇത് മരപ്പി എന്ന് പറഞ്ഞു. ഏതാ മരപ്പി? മരപ്പി നീ പറ വികാസ വില പറഞ്ഞോ. നീ അല്ലേ വാങ്ങിയത്? വില പറഞ്ഞു മാതിരി കണക്കനുസരിച്ച് എത്ര വില ഉണ്ട് പറയടാ. എന്റെ വില പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചിലപ്പോ അവര് കൊടുക്കത്തില്ല, ഞാൻ കൊടുക്കത്തില്ല, അത്രേ ഉള്ളു. പറ, നീ പറ വില പറഞ്ഞു. അതന്നെ പറഞ്ഞോ, നീ പറ, എനിക്ക് അറിഞ്ഞൂടല്ലേ. പറ, 1200 പറഞ്ഞിട്ടിരിക്കണം. ₹1000 നമുക്ക് നോ, ഇല്ലെങ്കിൽ വേറെ കൊടുത്തോ, കുഴപ്പമില്ല. വേണ്ട വേണ്ട കൊടുത്തിട്ട് ആളുണ്ടെന്നല്ലേ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായിരിക്കുകയാണ്. എന്തുകൊണ്ട് ഫെയിലായെന്ന് വികാസ് താങ്കൾ വ്യക്തമാക്കണം. അത് നമുക്ക് പറ്റുന്ന വിലയല്ല. അതാണ് നമുക്ക് പറ്റുന്ന വിലയല്ല എന്ന് വെച്ചാൽ അത് വില കൂടുതല കൂടുതലാണ്. അപ്പൊ എനിക്ക് മീനെ കുറിച്ച് അറിഞ്ഞുകൂടാ. ഇവന്മാർ പറഞ്ഞത് കൊണ്ട് ഞാൻ എടുത്തില്ല. വീണ്ടും വെയിറ്റിംഗ് വെയിറ്റിംഗ് ാണ്ട് ഒരു കൊക്ക് വന്നിരുന്നിട്ടുണ്ട്. കിട്ടിയെന്ന് പറയാൻ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ബോട്ട് പോണം. വികാസ ഇത് എങ്ങോട്ടുള്ള ബോട്ടാടാ? ഏ, നീ ഇവിടുത്തെ ടൂറിസ്റ്റ്? നീ എന്നെ അനക്കുന്നാടേ, കാലിൽ തള്ള നമുക്ക്. നീ കൂടുതൽ നീ ഡയലോഗ് ഒന്നും അടിക്കണ്ട. എനിക്കിന്ന് മീൻ കിട്ടാതെ നീ നേരെ വീട്ടിൽ പോകത്തില്ല, അത് വേറെ. പക്ഷെ എൻ്റെ അടുത്ത് സ്നേഹമുള്ളവനാ, അതുകൊണ്ടാ എന്നെ കൊണ്ട് കൂടുതൽ വില ഉള്ള വാങ്ങിക്കാ. നീപ്പോ നമുക്ക് എന്തോ വല്ല നടക്കും. ചെറിയ മീനാ? അശോക് രാജ് അല്ല എന്റെ വീട്ടിൽ വരുന്ന. കുഞ്ഞുമീൻ വാങ്ങിച്ചിട്ട് കറി വാങ്ങിച്ചിട്ട് കൊടുക്ക. അശോക് രാജ് അല്ല കേട്ടോ. അത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് അശോക് രാജിന് ഇഷ്ടപ്പെട്ട കുഞ്ഞുമീന, ചെറിയ മീൻ. പാലം കയറി അപ്പുറത്ത് പോയിട്ട് അവിടെ ഒരു കടമുണ്ട്, അവിടെ പോയി നോക്കുന്ന. പാലം കയറിയിട്ട് അപ്പുറത്ത് പോകുമ്പോ നമ്മുടെ വികാസ് പ്ലാൻ ബി ആണ്. ബി ആണ്, ആണോ? അപകടത്തിൽപ്പെട്ട പാലം ഏതാ? ചെറുതാണോ വലുതാണോ? ഈ പാലം അല്ലേ? അപ്പൊ ഈ പാലത്തിന് താപ്പോട്ടാണ് നമ്മുടെ ഐലൻഡ് എക്സ്പ്രസ് പറഞ്ഞത്. ഈ ഇവരുടെ ഈ ഇതൊക്കെ എവിടെ ഇതൊക്കെ നടത്തുന്ന സ്തൂപൊക്കെ ഉണ്ടായിരുന്നല്ലേ, അവിടെ നിന്നാണോ വരുന്നത്? അതൊരു പറഞ്ഞുവിടാരുതാ. നീ എന്തുവാ ആദ്യമായിട്ട് നമ്മളെ ഈ സ്ഥലമൊക്കെ കാണിക്കാൻ കൊണ്ടുവന്നിട്ട്?
പിന്നെ ഞാൻ കൊല്ലത്തുള്ളത് പറഞ്ഞ് ഇവിടെ അല്ലേ കിടക്കുന്നത്. ഇത്ര നേരം എന്തോ ആ സ്ഥലത്തിന്റെ പേര് എന്താ സ്തൂപമൊക്കെ അതാ സ്തൂപത്തിന്റെ ഫ്രണ്ടിൽ നിന്നാണോ നോക്കിയത്? ഓ ആ സ്മാരകത്തിന്റെ മുകളിലാ കയറി ഇരുന്നത്. അവിടെ ഇരുന്നിട്ടാ ചോദിച്ചിട്ട് ഇങ്ങോട്ട് കയറി വന്നിട്ട് ആ സ്മാരകം ഇവിടെയുണ്ട്. പക്ഷെ എന്നാ അവിടെ വെച്ചാണെന്നുണ്ടെങ്കിൽ ആ സ്മാരകം ഞാനൊന്ന് ഷൂട്ട് ചെയ്തേനെ. ഈ ചെറുക്കൻ എന്നെ മീൻ മുത്തരാൻ വാങ്ങിച്ചു തരാന്നും പറഞ്ഞ് എന്നിട്ട് കറക്കുന്നുണ്ടോ? ലൂതാ ഇവിടെ നിന്നൊക്കെ വീണുണ്ടല്ലോ. അങ്ങ് പോവും. ഒരുപാട് പേര് നമ്മുടെ മത്സ്യബന്ധനമൊക്കെ കായലിൽ നടത്തി ജീവിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ വന്ന നേരത്തെ വന്ന ചേട്ടനാന്ന് തോന്നുന്നല്ലേ. അവിടെ നമ്മുടെ വില പറഞ്ഞ ചേട്ടനല്ലേ മീന്? ശരിക്കും പറഞ്ഞാൽ നമ്മള് അതാണ്ടെ വല വീശാൻ പോവാ നോയിക്കോ. കിട്ടില്ല ഒരു വിഷ്വൽ ചിലപ്പോ ഇങ്ങ് കിട്ടും. എന്റെ പൊന്നണ്ണ കിടു 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 അടിപൊളി സൂപ്പർ. എന്താ രസമായിരുന്നു റെക്കോർഡ് ചെയ്തില്ലേ? അയ്യോ ഞാൻ റെക്കോർഡ് ചെയ്തില്ലേ. ചേട്ടാ കരിമീൻ വല്ലതും ഉണ്ടോ? കരിമീനൊക്കെ വരണമെങ്കിൽ എത്ര മണിക്ക് വരണം? രാവിലെ വരണം അല്ലേ? ഓരോന്നിനും ഓരോ വലയുണ്ട്. കൊണ്ടുപോണുണ്ടോ മീൻ പിടിച്ച്? അടിപൊളി തന്നെ. ആ വല വീശിയതായിരുന്നു കിടില. ഫോട്ടോഗ്രാഫിയൊക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് ആ വല വീശലൊക്കെ എടുത്തു കഴിഞ്ഞാൽ പൊളിക്കും. മോനാ ഈ ബോക്സ് കൈ പിടിച്ചോ. ഒരുപാട് പുകഴ്ത്തി പറഞ്ഞ അവരെ കളിയാക്കി. അങ്ങനെയൊക്കെ വിചാരിക്കും. അപ്പൊ വാടാ എനിക്ക് മീൻ വാങ്ങിച്ച് താടാ താണിക്കാൻ കൊണ്ടുവന്നാണോ? ഗായ്സ് ഇപ്പൊ മീൻ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ് പറ്റിക്കുന്നു ഗായ്സ്. ഇതുവരെയും മീൻ കിട്ടുക ഗായ്സ്. ഞാൻ എന്ത് ചെയ്യും ഗായ്സ്? അപ്പൊ നിന്റെ കൂടെ കടന്ന് എങ്ങനെയാടെ വ്ളോഗ് എടുക്കുന്ന? ഒരുപാടൊന്നും വളരരുത്, ആവശ്യത്തിനെ വളരാറ്. അതാ നീ ഹിന്ദു അല്ലേ? ഹിന്ദു അല്ലേ? ഓ പെട്ടി വാങ്ങിക്കുന്ന കാശ് ഭയങ്കര ലാഭം. അല്ലെങ്കിൽ 6.5 അടിയുടെ പെട്ടി വാങ്ങിച്ച് അവര് പടാരം അടങ്ങി പോയാ. അതാ അല്ല കൊഴപ്പല്ല. ഇപ്പൊ മറ്റേ ഏ ഇതൊന്നും ഇതിനകത്ത് വരത്തില്ല. ഞാൻ ജസ്റ്റ് ഇത് ഒന്ന് എഡിറ്റ് ചെയ്ത് യൂക്കട്ടിലകത്തൊക്കെ ഇട്ട് യൂട്യൂബിൽ ഒന്ന് ഇടും, അത്രേ ഉള്ളൂ. മാക്സിമം കൗണ്ടറുകൾ പറയുക. അതെ ആണ്ടെ മനീഷ കിട്ടുമോ? മനീഷ മീൻ മീൻ കിട്ടും തോന്നില്ല. പോടാ 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 നോക്ക് ഭയങ്കരമായിട്ട് വളർന്നു. ഇതെന്തു ഇത്? അതണ്ടാ ചെറുക്കൻ്റെ നീളം കണ്ട. ബോഡി ഷേമിംഗ് കേട്ടോ? ബോഡി ഷേമിംഗ്? അയ്യോ ബോഡി ഷേമിംഗ് എന്നല്ല, എനിക്ക് നീളമുള്ളവരെ ഭയങ്കര ഇഷ്ടമാ. എടാ ഇനി ഇച്ചിരി നേരം എടുത്തോണ്ട് പോയിക്കായ. അമേരിക്കൻ അമേരിക്കൻ പ്രിയപ്പെട്ട ഇക്ക. അയ്യോ ഗായ്സ് മീൻ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ് എന്നെ കണ്ട റെയിൽവേ ട്രാക്കിന്റെ നടവരമ്പത്തൂടെ ഇവ നടത്തുകയാണ് ഗായ്സ്. ഗായ്സ് നിങ്ങൾ പറയൂ ഗായ്സ്. ഓ നീ എന്നെ രാവിലെ ജോഗിങ്ങിന് കൊണ്ടുവന്നല്ലേ? ഏമാരുമായിട്ട് കുറേ നേരം കൊണ്ട് നടക്കുകയാണ്. ഇതുവരേക്കും എത്തിയില്ല. ഫസ്റ്റ് മീൻ വാങ്ങിക്കുന്നിടത്ത് പോയി, അവിടെ കിട്ടിയില്ല. ഇനിയിപ്പോൾ ഇവിടെ പോയിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കണം. അതെ അതെ നീ കിട്ടിയെന്ന് പറയാനുള്ള അവസരം നീ ഉണ്ടാകും. അതാ ഇപ്പം നീ ഇപ്പോൾ പറഞ്ഞത് കറക്റ്റാണ്. നീ പാലം കടക്കുവോളം നാരായണ നാരായണ ആയിരുന്നു. നീ പാലം കടന്നു കഴിഞ്ഞപ്പോൾ കൂരായണയായി. ഇത് എവിടെ എത്തി? പോ എത്തുന്നില്ല എവിടെയും. അങ്ങനെ ഉമ്മാര് എനിക്ക് തോന്നില്ല അങ്ങ് നടക്കൂന്ന്. മീൻ കിട്ടുമെന്ന് തോന്നില്ല. ലാസ്റ്റ് ഒരു ചായ എങ്കിലും കുടിക്കാം. ചായ പറ ഇവിടെ ഉണ്ട്. ചായ ഉണ്ടോ? ആ ചായ വേണം. ഒരു 3 ചായ സ്ട്രോങ് ആയിട്ട്. അതാ ഇവൻ ഇച്ചിരി കടുപ്പം കൂട്ടിയെടുത്തു. അത് തന്നെ അതാ ഇവനുണ്ട് ഇച്ചിരി. ഇതാ ഇവന്റെ മുഖം ഒന്ന് നോക്കി വെച്ചോട്ടോ. അതാണ്ടെ ഇപ്പൊ മീൻ വാങ്ങിച്ചു തരാന്നല്ലോ നിങ്ങളുടെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വരരുത്. അല്ലല്ല ഇന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ നമുക്ക് പറ്റുന്ന റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെ അപ്പൊ 2000 എത്ര പറഞ്ഞു? 1800.
1800 പറഞ്ഞു ആ റേറ്റില് വേണമെങ്കിൽ ഇദ്ദേഹത്തിനെ വേണമെങ്കിൽ വേടിപ്പിച്ച് വിടായിരുന്നു. പക്ഷെ നമുക്ക് അത്രയും ആളെ പറ്റിക്കുന്ന രീതിയിൽ പിന്നെ ഒരു സംബോധന വീഡിയോ വേണ്ട മൂന്നായ ചേച്ചി മൂന്നെണ്ണം സ്ട്രോങ് ആയിട്ട് എടുത്തു. ഇച്ചിരി സ്ട്രോങ് ആയിരുന്നു. കിഡിലെ ഒരു ഷോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണാം. നമ്മുടെ ട്രെയിൻ പോണേന്റെ കിഡിലെ ഒരു ഷോട്ട് ആണ്ട്. ഇപ്പൊ അടിപൊളി ഷോട്ടായിരിക്കും. കണ്ടോ ഞങ്ങളുടെ കൊല്ലത്തെ പ്രകൃതി രമണീയതയൊക്കെ കാണൂ. അടിപൊളി കാഴ്ച, കിടിലം കാഴ്ച. വാട്ടേ എന്തുവാടാ മറ്റേ അയാൾ പറയുന്നത്? അല്ലല്ല അതല്ല, മറ്റേ നമ്മുടെ ഫുട്ബോളിന്റെ അകത്ത് എന്തായാലും കൊള്ളാം കേട്ടോ. ട്രെയിൻ പോണത് നല്ല വളരെയധികം ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കിടില ഷോട്ട് അതൊക്കെ പോട്ട്, മീൻ കിട്ടൂ. മീൻ ഇതുവരെയും കിട്ടിയിട്ടില്ല, പക്ഷെ ഇവിടെ മീനുണ്ട്, വളത്ത് മീനുണ്ട് അല്ലേ? കിലോ 600 രൂപ. പിന്നെ അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ പറ്റും, പക്ഷെ അങ്ങനെ മേടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് വീടിന്റെ അടുത്ത് മേടിച്ചാൽ പോരെ. അപ്പോൾ നമ്മുടെ വളത്ത് മീനായതുകൊണ്ടാണ് നമ്മൾ വാങ്ങിക്കാത്തത്. മറ്റേത് ഭയങ്കര വലിയ വിലയാണെന്നാണ് പറയുന്നത്. അതായത് 10 ഇരട്ടി വിലയാണെന്നാണ് പറയുന്നത്. അത്രയും വില ഇല്ലെന്നാണ് പറയുന്നത്. ആകെ 3-4 ചെറിയ കൊച്ചു കരിമീനാണ്. കൊച്ചു കരിമീനും പിന്നെ കുറച്ച് ചെറിയ ഞണ്ണ എന്ന് പറഞ്ഞ ഞണ്ണയൊക്കെ വാരിയിട്ട് 1500-1600 രൂപയൊക്കെ പറഞ്ഞ് എങ്ങനെ മേടിക്കും? അതാ അപ്പം നമുക്ക് ഇദ്ദേഹം മേടിക്കാൻ തയ്യാറാണ്, പക്ഷെ നമ്മളൊരാളെ കൊണ്ട് മേടിപ്പിക്കുന്ന എങ്ങനെ? അതല്ല, നമുക്ക് കുറച്ച് റിസ്ക് എടുക്കാം. അതാ റിസ്ക് എടുക്കാം നോക്ക്. അതോ മീൻ ചാടി വരുന്നു കണ്ടില്ലല്ലേ? ഇല്ലല്ലേ, മീൻ ഇവിടുത്തെ മീൻ ആകാശത്തൂടെ ഒക്കെ പറക്കുമോ? തോതോ ചാടി ചാടി പോകുന്ന നോക്ക്, വെള്ളത്തിനെ മുകളിൽ കൂടെ. ആ വെരി ഗുഡ്. ആ അത് മീനാണോ? ഓ അടിപൊളി. ഇതോ കണ്ട, നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്, എങ്കിലും ഞാൻ ഒന്ന് സൂം ചെയ്ത് പോകാം. അതുകൊണ്ട് ആ മീൻ ചാടി ഇങ്ങനെ പോകണുണ്ടോ? ലാസ്റ്റ് മീൻ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് ക്ഷീണിച്ച് ചായ കുടിക്കുകയാണ്. ചായ കുടിക്കുക, ചായക്കാണെങ്കിൽ മധുരം ഇല്ല. പിന്നെ മീൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇതാ ഈ കാഴ്ചയൊക്കെ കണ്ട്, അതാണ്ടേ ഇങ്ങനെ ആ വലയൊക്കെ വീശുന്നതൊക്കെ കണ്ട്, ട്രെയിനൊക്കെ പോണെയൊക്കെ കണ്ട്, ഇവിടെ ഇരിക്കുന്നത് അന്തസ് അതാണ്ടാ, അന്തസ്സില്ലാത്ത നിൽക്കുന്നതാണ്ടാ. ഇനിയിപ്പോ അതൊക്കെ പറയാന്ന്. ആ നമ്മുടെ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം, അതൊക്കെയല്ലേ ഏറ്റവും വലിയ. രാവിലെ സമയം എന്താ 8:30 ആയതുള്ളു. അപ്പൊ 8:30 രാവിലെ ഒരു 7 മണിക്ക് എഴുന്നേറ്റാ തന്നെ എന്തും വേണ്ടി ഭംഗിയുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ? ആണ്ടേ ഒരു വള്ളം വരുന്നുണ്ട്, നമുക്ക് നോക്കാം. എന്നാ പിന്നെ നമുക്ക് കൊല്ലം പള്ളി മുക്കല്. എന്നറിയോ, അയ്യോ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടിട്ടുണ്ട്, വളരെ സന്തോഷം. ഒന്ന് പോക കാണിച്ചോ ബ്രോ, പേരെന്തോ? എന്റെ ഒരു വിശാദ്. വീഡിയോ കണ്ടിട്ടുണ്ടോ? രണ്ടുപേരും ചെറിയ യൂട്യൂബേഴ്സ് ആണ്. രണ്ട് ചെറിയ യൂട്യൂബേഴ്സ് ആ, എന്തത്ര ആയിട്ടില്ല, നമ്മള് വളർന്നു വരുന്നതേ ഉള്ളു. നീ ഇനി വളരരുതേ എന്റെ പൊന്നു മോനെ, നീ ഇനി വളരരുതേ. ഓവറാ ഇപ്പം തന്നെ വളർച്ച. എന്തായാലും വളരെ സന്തോഷം കേട്ടോ ബ്രോ. വീഡിയോ കണ്ടിട്ടുണ്ടോ? അവിടെ പോവല്ലേ? ഓക്കെ, വളരെ സന്തോഷം. എന്തുവാടാ വീഡിയോ കണ്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ? 10 തവണയെങ്കിലും പറഞ്ഞാണ്. അയ്യേ, എനിക്കൊന്നും ഇടയ്ക്കിടയ്ക്ക് ഒന്നും രോമാഞ്ചം വരണ്ടേ? ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാം, ഞങ്ങൾ കാണുന്നുണ്ടെന്ന്. അതാ ഇവനൊന്നും അറിഞ്ഞൂടെ. ബ്ലഡി കൂൾസ് കൊഞ്ചിന്റെ ബാർഗൈനിങ് നടക്കുകയാണ്. പറ ചേട്ടാ എത്ര? അതാ പറഞ്ഞ 200 രൂപ. പറഞ്ഞ സ്ഥിതിക്ക് മേടിച്ച് ചെറിയൊരു വള്ളം വന്ന് അത്തോട്ടിട്ടോ ക്യാമറ. ഓക്കെ, ആ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ബാക്കിയുണ്ട്. നമുക്ക് ഞണ്ടിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. താണ്ടെ ചേട്ടാ തട്ടി ഒന്ന് ഇവിടെ തട്ടിയിട്ടിട്ട് ഒന്ന് എടുത്ത് എന്നാ അതിനകത്തോട്ട് ഇട്ടു. കാലം ഇട്ടിരിക്കല്ലേ? അല്ലേ 500
ഞണ്ടിനെ കൂടെ കിട്ടിയിട്ടുണ്ട്. ജീവനുള്ള ഞണ്ട് ഇത് മറ്റേ വീഡിയോ ഒക്കെ ചെയ്ത സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. നമ്മളെ ഫിറോസ്ക്കൊക്കെ ചെയ്യുന്നവരുണ്ടോ? അഞ്ചാദിക്കാ ഫിറോസ്ക്കാ. അത് ഇന്നിപ്പോ വലിയ ഞണ്ടില്ല, അല്ലെങ്കിൽ അത് കാണിച്ചതാണ്. എന്നാലും മാംസം ഉണ്ടല്ലോ കേട്ടോ. ഒരു ഒരെണ്ണത്തിന് വെളിയെടുക്കാം. കെട്ടിയിടോ. അത് ഇറങ്ങിപ്പോവല്ലേ. മാംസം ഉണ്ടോ? മാംസം ഉള്ളതാണോ? കാലില്ല. അത് പിന്നെന്തോ പിന്നെ അതൊക്കെ കാല് മറ്റേ ഫ്രണ്ട് ഇറുക്കുന്ന കാലടെ പിടിച്ചേ. ഇത് ചാവത്തില്ലല്ലേ, കരയില് ജീവിക്കുമല്ലോ. ഓടി ഓടി പോയി കൊല്ലം ചൂടുള്ള പോരെ, അല്ലെങ്കിൽ കൊണ്ടുവന്ന് ഇതുപോലെ ഫ്രീസറിനകത്ത് ഇട്ടൊരു അരമണിക്കൂർ. നിങ്ങള് പഠിക്കുന്നതിന് തുല്യ ഈ ചത്തട്ട പഠിക്കുന്നതാണ് നല്ലത്. ഒന്ന് ചൂട് വന്ന കാലം ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. കമാ പൈസ കൊടുത്തു. നമ്മുടെ മനീഷിന് തംബ്നെയിൽ എടുക്കാൻ വേണ്ടിട്ട് ഞണ്ടിനെ ഒന്ന് കയ്യിൽ എടുത്തിരിക്കുകയാണ്. അടുത്തുനിന്ന് ഒരു ഫോട്ടോ എടുത്തരണ വികാസ. ഈ മീനുകളെ കിട്ടുന്ന ഇതിങ്ങനെ കെട്ടി വയ്ക്കും അല്ലേ? ഒരു കൊള്ളാ സംഭവം അല്ലെങ്കിൽ പിടിക്കുമല്ലേ ഇത്? അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് കിട്ടുന്നുണ്ടോ? അപ്പൊ നമ്മള് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അപ്പൊ നിങ്ങളെ കാണിക്കാത്ത ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ വേറെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് പുറത്ത് പിന്നെ വേറെ സ്ഥലത്ത് വാങ്ങിച്ചു. ആ സമയത്ത് എനിക്ക് ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ അത് വാങ്ങിച്ച സാധനം എന്തൊക്കെയാന്ന് കാണിച്ചു തരാം. ഞാൻ പറയല്ലോ, നമ്മളെ വൈകിട്ട് നമ്മുടെ ഗസ്റ്റ് വരും. അപ്പോൾ അവർക്ക് നമ്മുടെ കൊല്ലത്തെ കരിമീനൊക്കെ ഒന്ന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മോശമല്ലേ. അപ്പം നമ്മൾ ഇവിടെ കരിമീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കാൻ വിട്ടുപോയി. നമ്മുടെ സോളോ ട്രാവലറും യു മാപ്പ് ട്രാവലറും വീട്ടിൽ പോയി. അപ്പോൾ കുറച്ച് കരിമീനുണ്ട്. നല്ല വലിയ കരിമീനാണ്. നമ്മുടെ അഷ്ടമുടി കായലിലെ അല്ല കിടിലം കരിമീനാണ്. പിന്നെ ഇത് പിന്നെ കുറച്ച് കായൽ കടൽ മീനാണ്. ഇതൊന്ന് പൊട്ടിയിരുമ്മ. ഇത് പൊട്ടിയിരുമ്മ. നിങ്ങൾക്ക് അടിപൊളി ഒരു സാധനമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമുണ്ട്. കാണിച്ചു തരാം പൊട്ടിയിരി. ഇത് കുറച്ച് കണവ വാങ്ങിച്ച കണവ. ഇനി എൻ്റെ ഉമ്മാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മീനുണ്ട്, അതും കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് പൊട്ടിച്ചു തരാം. കട്ടിയിട്ട് പൊട്ടിച്ചിട്ട് ഇടുമ്പാക്ക് പേടി. ആട്ടെ, നമ്മളെ ചണ്ടൊക്കെ ഇറങ്ങിയതാ ഓട്. എവിടെ കൊണ്ടുവരണ്ടാ വേണ്ട. നമ്മുടെ ഞണ്ട് ഇനിയിപ്പോ ഇവരുടെ ഫ്രിഡ്ജിൽ വെക്കണം, എന്നാലേ ഇവൻ വടിയാവത്തോളൂ. എവിടെ പോണ്ട? എവിടെ പോണ? എവിടെ ഇല്ലേ? ഇവിടെ ഇല്ലേ? എവിടെ പോട്ടോട്ടാ. ഇല്ലാടാ, നിങ്ങളെന്തിനാ മേടിക്കുന്നതാ? ഒന്നും ചെയ്യത്തില്ല. നിങ്ങളാ എന്റെ കാലൊക്കെ കെട്ടി വെച്ചിരിക്കുക. എവിടെ ഷൂസിന്റെ ഇടയിൽ കയറി എന്ന് പറഞ്ഞ. അപ്പൊ നമ്മള ഞണ്ടും ഉമ്മാരും എല്ലാം കടം നോടുന്ന. അപ്പൊ ഞണ്ടിനെ എവിടെ നിങ്ങൾ കയറി എന്ന് പറഞ്ഞത്? ഓക്കെ. അപ്പം ഇത് ഇനി ഇപ്പൊ കുക്ക് ചെയ്യുന്ന വീഡിയോ ഇടണോ വേണ്ടോ എന്ന് ആലോചിക്കുക. ഇത് നമുക്ക് ഞണ്ടൊന്നും വെക്കാൻ അറിഞ്ഞുകൂടാ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ തീരെയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മറക്കണ്ട, നമ്മുടെ സോളോ ട്രാവലറും യു മാപ്പ് ട്രാവലറും മീനിന്റെ വീഡിയോയും ട്രാവലിംഗ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് നോക്കാം. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ തീരെയാണ്. അങ്ങനെ പേടിച്ച് നമ്മളെ ഉമ്മതായി ഇവിടെ നിപ്പുണ്ട്. അപ്പൊ പേടിക്കണ്ട. അപ്പൊ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ. എവിടെ പോണു? എവിടെ പോണു? ഞാൻ മുമ്പേ കിട്ടിയ നീ എവിടെ പോണത്? എന്നെയൊക്കെ കൊണ്ട് കൊല്ലിട്ട് ആ കൊല്ലിട്ട് കൊല്ലിട്ട്. ഇതൊക്കെ ജീവിക്കാൻ സമയമില്ല.
നിന്നെയൊക്കെ കൊല്ലാൻ പോണു. ഓ, ഇവനന്ന് കേറുന്നില്ല. ആ ഒരെണ്ണത്തിനെടുക്കുക, ഒരെണ്ണം പോ.